നമസ്കാരം. സ്പീഡ് ന്യൂസ്. മലക്കപ്പാറ ആദിവാസി കോളനിയിൽ പുഴുവരിച്ച നിലയിൽ കണ്ടെത്തിയ വയോധികയ്ക്ക് അടിയന്തര ചികിത്സ ഉറപ്പാക്കാൻ മന്ത്രി കെ രാധാകൃഷ്ണൻ ഇടപെട്ടു. വീരൻകുടി ഊരിലെ കമലാപാട്ടിക്ക് മെഡിക്കൽ സംഘം പ്രാഥമിക ചികിത്സ നൽകി. ഗുരുവായൂർ കുണ്ടുക്കടവ് കുന്നുംകുളം റൂട്ടിൽ സ്വകാര്യ ബസ് തൊഴിലാളികളുടെ പണിമുടക്ക് നാലാം ദിവസവും തുടരുന്നു. ബസ് ഉടമകളുമായി ചർച്ച നടത്താൻ അധികൃതർ തയ്യാറാകാത്ത സാഹചര്യത്തിലാണ് സമരം തുടരുന്നത്. വടക്കാഞ്ചേരി ഒന്നാം കല്ലിൽ പിക്കപ്പ് വാൻ നിയന്ത്രണം വിട്ട് സ്കൂട്ടറിന്റെ മുകളിലേക്ക് മറിഞ്ഞ് നാല് പേർക്ക് പരിക്കേറ്റു. സ്കൂട്ടർ യാത്രക്കാരനായ ഇരുമപ്പെട്ടി സ്വദേശി സേവ്യർ, പിക്കപ്പ് വാൻ യാത്രക്കാരായ ചാലിശ്ശേരി സ്വദേശികളായ അബു താഹിർ, അബ്ദുൽ കരീം, രാഹുൽ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ദേശീയപാത പുതുക്കാട് സിഗ്നലിൽ നിയന്ത്രണം വിട്ട കാർ മറിഞ്ഞു. സിഗ്നലിൽ നിർത്തിയിട്ടിരുന്ന കാറിന് പുറകിൽ വന്നിടിച്ച കാറാണ് നിയന്ത്രണം വിട്ട് തലകീഴായി മറിഞ്ഞത്. കാറിലുണ്ടായിരുന്ന ആലുവ സ്വദേശികളായ രണ്ടു പേർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 5 കിലോ കഞ്ചാവ് റെയിൽവേ പോലീസ് പിടികൂടി. റെയിൽവേ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്ലാറ്റ്ഫോമിൽ നിന്നും കഞ്ചാവ് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയത്. നവകേരള സദസ്സിന്റെ കമാനം പൊതുമരാമത്ത് റോഡിൽ നിന്നും മാറ്റി സ്ഥാപിച്ചു. മാള പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിന് മുന്നിലെ റോഡിൽ നിയമവിരുദ്ധമായി അധികൃതർ കമാനം സ്ഥാപിച്ചത് വാർത്തയായതിനെ തുടർന്നാണ് മാറ്റിയത്. കേരള കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷൻ നടന്നു. ജില്ലാ പ്രസിഡന്റ് സി വി കുര്യാക്കോസ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ ചെപ്പാറയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട ചെപ്പാറ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ മനുഷ്യച്ചങ്ങല തീർത്തു. പൊതുസമ്മേളനം കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ഉദ്ഘാടനം ചെയ്തു. തൃശൂർ രാമനിലയത്തിന് മുന്നിലെ വെള്ളക്കെട്ടിന് പരിഹാരമായി കവാടത്തിലെ വെള്ളക്കെട്ടിന് കാരണമായ ഡിപ്പ് കോൺക്രീറ്റ് ചെയ്ത് നവീകരിച്ചു. നവകേരള സദസ്സിന് എത്തുന്നതിന് മുന്നോടിയായിട്ടാണ് കാലങ്ങളായി നിലനിന്നിരുന്ന വെള്ളക്കെട്ട് പ്രശ്നത്തിന് പരിഹാരമായത്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വെള്ളത്തേരി 10th വാർഡ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ നിർവഹിച്ചു. ബൂത്ത് പ്രസിഡന്റ് വി എം റഫീഖ് അധ്യക്ഷനായിരുന്നു. വടക്കാഞ്ചേരി ഓട്ടോമൊബൈൽ സഹകരണ സംഘം 11th വാർഷിക പൊതുയോഗം നടന്നു. മുൻ എം എൽ എ അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. പാഠഭേദം മാസികയുടെ സ്ഥാപക പ്രസാധകൻ പ്രൊഫസർ പി നാരായണ മേനോനെ കുറിച്ചുള്ള 70 ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായ മാഷോർമ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം നടന്നു. സാഹിത്യ അക്കാദമിയിൽ നടന്ന ചടങ്ങിൽ പ്രൊഫസർ എൻ ഗോകുൽദാസ് പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ഗുരുവായൂർ സെന്റ് ആന്റണീസ് പള്ളിയിലെ വിശ്വാസ പരിശീലന ദിനം ആഘോഷിച്ചു. ഫാദർ വർഗീസ് കുത്തൂർ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര അധ്യക്ഷനായിരുന്നു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം ത്രിദിന സൗഹൃദ ഇൻട്രോ ഡയറക്ടറി ട്രെയിനിംഗ് സംഘടിപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഡേവിസ് ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ തൃശൂർ നഗരത്തിലെ വഴിയോരങ്ങളിലുള്ള അഗതികൾക്ക് പുതിച്ചോറ് വിതരണം ചെയ്തു. പി ടി എ പ്രസിഡന്റ് ഹേമ ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. കട്ടൂർ പൊഞ്ഞനം ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കാർത്തിക മഹോത്സവത്തോടനുബന്ധിച്ച് ദേശപ്പൊങ്കാല നടന്നു. ക്ഷേത്രം തന്ത്രി മണക്കാട് പരമേശ്വരൻ നമ്പൂതിരി അഗ്നി പകർന്നു നൽകിയതോടെ നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പിച്ചു. കൊടാലി ഗവൺമെന്റ് എൽ പി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളുടെ പൊതുയോഗം മറ്റത്തൂർ പഞ്ചായത്ത് അംഗം കെ എസ് സൂരജ് ഉദ്ഘാടനം ചെയ്തു. പി ടി എ പ്രസിഡന്റ് പി ബി ജോഷി അധ്യക്ഷനായിരുന്നു. കൈപ്പമംഗലം നിയോജക മണ്ഡലത്തിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് കോൺഗ്രസ് കുടുംബസംഗമങ്ങൾക്ക് തുടക്കമായി. കോൺഗ്രസ് മതിലകം 75th ബൂത്ത് കമ്മിറ്റി സംഘടിപ്പിച്ച കുടുംബസംഗമവും പലസ്തീൻ ഐക്യദാർഢ്യ സദസ്സും ടി എൻ പ്രതാപൻ എം പി ഉദ്ഘാടനം ചെയ്തു. അഖില കേരള ധീവരസഭ കൊടുങ്ങല്ലൂർ താലൂക്ക് പ്രവർത്തക സമ്മേളനം ധീവരസഭ സംസ്ഥാന ജനറൽ സെക്രട്ടറി വി ദിനകരൻ ഉദ്ഘാടനം ചെയ്തു. താലൂക്ക് പ്രസിഡന്റ് മണി കാവുങ്ങൽ അധ്യക്ഷനായിരുന്നു. ചാവക്കാട് ഉപജില്ല തായ്ക്കൊണ്ട കരാത്തെ മത്സരങ്ങൾ വടക്കേക്കാട് കൊച്ചന്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടിപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ജോസഫ് കശീശ അനുസ്മരണം തൊഴിയൂർ സെന്റ് ജോർജ് ഭദ്രാസന ഇടവക ദേവാലയത്തിൽ നടന്നു. സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത അനുസ്മരണ ബലിയർപ്പിച്ചു. കൊടന്നൂരിൽ ഓട്ടോ തൊഴിലാളികളുടെ കുടുംബസംഘം പാറളം പഞ്ചായത്ത് പ്രസിഡന്റ് സുബിത സുഭാഷ് ഉദ്ഘാടനം ചെയ്തു. സംഘാടക സമിതി ചെയർമാൻ രമേശ് മങ്കുഴി അധ്യക്ഷനായിരുന്നു. ക്ലീൻ കൊടകര പദ്ധതിയുടെ ഭാഗമായി കൊടകര പഞ്ചായത്തും ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷൻ കൊടകര യൂണിറ്റും ചേർന്ന് ദേശീയപാത പരിസരം ശുചീകരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ ഉദ്ഘാടനം ചെയ്തു.
ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കാളമുറി യൂണിറ്റ് കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ എ കെ ടി എ ജില്ലാ കമ്മിറ്റി അംഗം ഐഷാബി ഉദ്ഘാടനം ചെയ്തു. കയ്പമംഗലം പുത്തൻപള്ളി മഹൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ പെരിഞ്ഞനം യൂണിറ്റ് വാർഷിക കൺവെൻഷൻ നടത്തി. കൺവെൻഷൻ എ കെ ടി എ ജില്ലാ കമ്മിറ്റി അംഗം ജിഷ ആദിത്യൻ ഉദ്ഘാടനം ചെയ്തു. ചെവൂർ സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ദേവാലയത്തിലെ തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ഷാജി തെക്കേക്കര ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികനായി. നിധി ധനകാര്യ സ്ഥാപനങ്ങളെ പൊതുസമൂഹത്തിൽ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്ന പോലീസ് ആർ ഒ സി നടപടിക്കെതിരെ അഖിലേന്ത്യാ നിധീസ് ഫൗണ്ടേഷൻ പ്രതിഷേധവുമായി രംഗത്ത്. പോലീസ് നടപടിക്കെതിരെ ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെന്ന് നിധീസ് ഫൗണ്ടേഷൻ. വടക്കേക്കാട് പഞ്ചായത്തും കുടുംബാരോഗ്യ കേന്ദ്രവും ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ നടത്തുന്ന ക്യാൻ തൃശൂരിന്റെ ഭാഗമായി പഞ്ചായത്ത് തല ശില്പശാല സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ അർഷിദ ഉദ്ഘാടനം ചെയ്തു. ഡിസംബർ 4 ചെറുതുരുത്തിയിൽ നടക്കുന്ന നവകേരള സദസ്സിന്റെ ഭാഗമായി പൂത്തു പാഞ്ഞാളിൽ സെമിനാർ സംഘടിപ്പിച്ചു. മിൽമ ചെയർമാൻ കെ എസ് മണി സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 2-11 കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ ചത്തുരത്തിൽ നടക്കുന്ന ലിഖിതം അന്താരാഷ്ട്ര പുസ്തകോത്സവത്തിന്റെ സംഘാടക സമിതി ഓഫീസ് തുറന്നു. വി ആർ സുനിൽകുമാർ എം എൽ എ ഓഫീസ് ഉദ്ഘാടനം ചെയ്തു. കടങ്ങൂട് പഞ്ചായത്ത് ജനകീയ ആസൂത്രണ പദ്ധതിയുടെ ഭാഗമായി നൃത്ത പരിശീലനം ആരംഭിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ കാവീട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ അതിഥി തൊഴിലാളികൾക്കായി ഹിന്ദിയിൽ വിശുദ്ധ കുർബാന നടത്തി. തൃശൂർ അതിരൂപത സഹായമെത്രന്മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ആന്റണി ചീരമ്പൻ വേലിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 9 റെയിൽവേയിൽ കുരുങ്ങിക്കിടന്നിരുന്ന തൃത്താല കുടിവെള്ള പദ്ധതി യാഥാർത്ഥ്യത്തിലേക്ക്. അടുത്ത മാർച്ചിൽ തൃത്താല പദ്ധതി കമ്മീഷൻ ചെയ്യാനാകുമെന്ന പ്രതീക്ഷയിൽ അധികൃതർ. ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് കെട്ടിടത്തിൽ നിന്നും താലൂക്ക് ലൈബ്രറി കാര്യാലയത്തെ ഒഴിവാക്കാനുള്ള നീക്കത്തിൽ പ്രതിഷേധിച്ച് കവി കൂട്ടായ്മ സംഘടിപ്പിച്ചു. കവി സി രാവുണ്ണി ഉദ്ഘാടനം ചെയ്തു. ചേലക്കര പഞ്ചായത്തിന്റെയും 90 കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെയും ആഭിമുഖ്യത്തിൽ പെയിൻ ആൻഡ് പാലേറ്റീവ് സ്നേഹസംഗമം സംഘടിപ്പിച്ചു. ചേലക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ പത്മജ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി തിരുഹൃദയ ഫുറോണപ്പള്ളിയിലെ യുവജനസംഗമം അതിരൂപത യൂത്ത് ഡയറക്ടർ ഫാദർ ലിൻസൺ തട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വികാരി ഫാദർ ജോഷി ആളൂർ അധ്യക്ഷനായി. 3 മുടങ്ങിക്കിടക്കുന്ന വേതന കുടിശ്ശിക തീർക്കണമെന്നാവശ്യപ്പെട്ട് വെള്ളിക്കുളങ്ങര ഫോറസ്റ്റ് റേഞ്ചിലെ താൽക്കാലിക വാച്ചർമാർ നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. ഡിസംബർ 18 മുൻപായി വേതന കുടിശ്ശിക തീർത്തു നൽകാമെന്ന് റേഞ്ച് ഓഫീസർ നൽകിയ ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. സംസ്ഥാന കൃഷിവകുപ്പ് ആസൂത്രണം ചെയ്ത നെൽച്ചെടികൾക്ക് ഡ്രോൺ ഉപയോഗിച്ച് ഊർജ്ജം പകരുന്ന സമ്പൂർണ്ണ പദ്ധതി കാടുകുറ്റി പഞ്ചായത്തിലെ കക്കാട് പാടശേഖരത്തിൽ ആരംഭിച്ചു. സനീഷ് കുമാർ ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി വിദ്യാഭ്യാസ ഉപജില്ലാ കലോത്സവത്തിൽ മികച്ച വിജയം നേടിയ എനമക്കൽ സെന്റ് ജോസഫ് ഹൈസ്കൂൾ വിദ്യാർത്ഥികളെ പി ടി എ ആദരിച്ചു. സ്കൂൾ മാനേജർ ഫാദർ ജേസൺ തെക്കുംപുറത്ത് ആഹ്ലാദ പ്രകടനം ഫ്ളാഗ് ഓഫ് ചെയ്തു. വെട്ടുകാട് സെന്റ് ജോസഫ് ഇടവകയിലെ കുടുംബ കൂട്ടായ്മ കേന്ദ്രസമിതിയുടെ വാർഷിക യോഗം തൃശൂർ അതിരൂപത കേന്ദ്രസമിതി ഡയറക്ടർ ഫാദർ ഡോക്ടർ ഡെന്നി താളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഫാദർ ബൈജു കാഞ്ഞിരത്തിങ്കൽ അധ്യക്ഷനായിരുന്നു. തിരുവള്ളക്കാവ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹത്തിന് തുടക്കമായി. വെങ്ങാലൂർ കേരളകുമാര നമ്പൂതിരി ആചാര്യനായി. 7 നീണ്ടു നിൽക്കുന്ന യജ്ഞം ഡിസംബർ 3 സമാപിക്കും. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.